നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും. ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്കുന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ്. വീഡിയോയിലേക്ക് കടക്കാൻ മുമ്പ് നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, ഐസിലിൽ ഇന്ന് ചെന്നൈയിൻ എഫ് സി വേഴ്സസ് ബാംഗ്ലൂർ എഫ് സി മത്സരം തന്നെയാണ് നടക്കുന്നത്. ആ മത്സരത്തിൽ ഇരു ടീമുകളും ഏറ്റുമുട്ടിയിരിക്കുന്നത് 11 തവണയാണ്. അതിൽ 3 വിജയം ചെന്നൈയിൻ എഫ് സിക്ക് ആകണമെങ്കിൽ 6 വിജയമാണ് ബാംഗ്ലൂർ എഫ് സിക്ക് ഉള്ളത്. ഇരു ടീമുകളും 2 സമനിലകൾ വഴങ്ങിയിട്ടുമുണ്ട്. അതേപോലെ തന്നെ 6 മത്സരം തോൽവിയാണ് ചെന്നൈയിൻ എഫ് സിക്ക്. 3 മത്സരം മാത്രമാണ് ബാംഗ്ലൂർ എഫ് സിക്ക് ചെന്നൈയിൻ എഫ് സി ആയിട്ട് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. എന്തായാലും ചെന്നൈയിൻ എഫ് സി ആകട്ടെ 10 ഗോൾ സ്കോർ ചെയ്തിട്ടുണ്ട്, ബാംഗ്ലൂർ എഫ് സി ആകട്ടെ 19 ഗോളും സ്കോർ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരം ഒരു വാശിയേറി മത്സരം തന്നെയാകാൻ 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ എഫ് സി വിജയിക്കാൻ തന്നെ ആയിരിക്കണം കൂടുതൽ സാധ്യതയും. പക്ഷേ ചെന്നൈയിൻ എഫ് സിക്ക് വേണ്ടി വമ്പൻ വിദേശ താരങ്ങൾ ഇപ്പോൾ വന്നിട്ടുണ്ടായതുകൊണ്ട് തന്നെ ഗോൾ അടിച്ചു കൂട്ടാൻ മടിയില്ലാത്ത താരങ്ങൾ തന്നെയുണ്ട്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ മെഡിക്കൽ പാർട്ണറായിട്ട് വെൽകെയർ ഹോസ്പിറ്റൽ ഇപ്പോൾ വന്നിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് താരം ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് ഈ കാര്യം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ മത്സരത്തിൻ്റെ ഈസ്റ്റ് ഗാലറിയിലെ ടിക്കറ്റെല്ലാം ഇപ്പോൾ സെയിൽ ചെയ്ത് തീർത്തിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് തന്നെ ഈ കാര്യം വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു ടിക്കറ്റുകളും ഇപ്പോൾ സെയിലിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് അതും പോയി മേടിക്കാവുന്നതാണ്. എന്തായാലും മുംബൈ സിറ്റി എഫ് സി മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് വിജയിക്കുമാകുമ്പോൾ മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഒരു സമനില വഴങ്ങാനാണ് സാധ്യതയെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. AFC Under-20 ഏഷ്യൻ കപ്പ് യോഗ്യതാ മത്സരത്തിൽ ഇന്ന് ഇറാഖിനെ ഇന്ത്യ നേരിടുകയാണ്. മത്സരം എന്തായാലും 7 മുതലാണ് നടക്കാൻ പോകുന്നത്. എന്തായാലും കുവൈറ്റിൽ വെച്ചാണ് മത്സരം നടക്കുന്നത്. എന്തായാലും ഇന്ത്യക്കൊരു വിജയം തന്നെ അനിവാര്യമാണ് ഇന്നത്തെ മത്സരത്തിലൂടെ. എന്തായാലും ഒരു വമ്പൻ വിജയം കരസ്ഥമാക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. ഫിഫ Under-17 വുമൻസ് വേൾഡ് കപ്പിൽ ഇന്ന് ഇന്ത്യ മൊറോക്കോയ്ക്കെതിരെയാണ് ഇറങ്ങാൻ പോകുന്നത്. മത്സരം 8 കലിംഗ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. എന്തായാലും ഇന്ത്യയ്ക്ക് ഒരു വമ്പൻ വിജയം തന്നെ കരസ്ഥമാക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ ഗൈസ്, അടുത്ത അപ്ഡേറ്റിലേക്ക് കടക്കാം. എന്തായാലും നമുക്കറിയാം ഇന്നലെ ബെർത്തലോമയോ ബച്ചയുടെ വക ഒരു പെനാൽറ്റി മിസ് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ISL തന്നെ ആദ്യത്തെ പെനാൽറ്റിയാണ് ഇപ്പോൾ ബെർത്തലോമിയോ ഓഗ്ബച്ച മിസ് ചെയ്ത് കളഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതേപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ ദിവസം മുതൽ ATKMB കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് കോച്ചിനെ ടീമിലെത്തിക്കാൻ ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ ആശിഷ് നിക്കിയുടെ പേരിൽ ഒരു കാര്യം പ്രചരിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഗോൾ കീപ്പിംഗ് കോച്ചിനോട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ചോദിച്ചപ്പോൾ ഇതൊരു പക്ക ഫേക്ക് ന്യൂസ് തന്നെയാണ്, ഇത് ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. എന്തായാലും ഇതൊരു ഫേക്ക് ന്യൂസ് തന്നെയാണ്. എന്തായാലും നമുക്ക് പറയാനുള്ളത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പിംഗ് കോച്ച് ബ്ലാസ്റ്റേഴ്സിൽ തന്നെ തുടരും.